അഡ്വക്കേറ്റും സംഘപരിവാർ പ്രവർത്തകനുമായ ശംകു ടി ദാസിന്റെ അപകടത്തിൽ ദുരൂഹത അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന് ബിജെപി നേതാവ് സന്ദീപ് വചസ്പതി. എന്തിലും ഏതിലും ദുരൂഹത ആരോപിക്കുന്നത് ഒരു തരം മനോരോഗമാണെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ബൈക്ക് അപകടത്തിലാണ് ശംകു ടി ദാസിന് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് അപകടം. ചമരവട്ടം പാലത്തിന് സമീപത്തുള്ള പെരുന്നയിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തിന് മുമ്പ് വലിയൊരു ശബ്ദം കേട്ടിരുന്നെന്നും ശംഖുവിനെ കൊലപ്പെടുത്താൻ ബോംബാക്രമണം നടത്തിയെന്നടക്കമുള്ള രീതിയിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ശംഖുവിൻ്റെ ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണെന്നടക്കമുള്ള രീതിയിൽ വാർത്ത പ്രചരിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിനെതിരെയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സന്ദീപ് പ്രതികരിച്ചിരിക്കുന്നത്. ആർക്കപകടം പറ്റിയാലും അതിനു പിന്നിൽ ജിഹാദ് ആരോപിക്കുന്നത് സ്വയം പരിഹാസ്യരാവാനെ ഉപകരിക്കൂ എന്ന് തിരിച്ചറിയണം എന്നാണ് സന്ദീപ് പറയുന്നത്. പുറത്തിറങ്ങി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവരെല്ലാം കൊല്ലപ്പെടാൻ പോകുന്നവരാണെന്ന സന്ദേശം സമാജത്തിന് നിരാശയും ഭീതിയും മാത്രമാണ് ഉണ്ടാക്കുക എന്നും സന്ദീപ് പറഞ്ഞു. സന്ദീപിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ദുരൂഹത തിയറിയുടെ ഉപജ്ഞാതാക്കളോടാണ്, എന്തിലും ഏതിലും ദുരൂഹത ആരോപിക്കുന്നത് ഒരുതരം മനോരോഗമാണ്. ആർക്കപകടം പറ്റിയാലും അതിനു പിന്നിൽ ജിഹാദ് ആരോപിക്കുന്നത് സ്വയം പരിഹാസ്യരാവാനെ ഉപകരിക്കൂ എന്ന് തിരിച്ചറിയണം. ഒപ്പം അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതവും കണക്കിലെടുക്കണം. പുറത്തിറങ്ങി സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നവരെല്ലാം കൊല്ലപ്പെടാൻ പോകുന്നവരാണെന്ന സന്ദേശം സമാജത്തിന് നിരാശയും ഭീതിയും മാത്രമാണ് ഉണ്ടാക്കുക. ശംഖുവിന് അപകടം പറ്റി എന്നത് യാഥാർത്ഥ്യമാണ്. നിലവിൽ ഒരു ദുരൂഹതയും അതിൽ ആരോപിക്കാനില്ല. വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണിത്. സ്ക്രീനിൽ വലത് നിന്ന് ഇടത്തേക്കാണ് ശംഖുവിന്റെ ബൈക്ക് പോകുന്നത്. വാഹനം നിയന്ത്രണം വിട്ട് മുന്നിലുള്ള ബൈക്കിൽ ഇടിക്കുന്നതായാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറം ഒന്നും കാണാനില്ല. മറിച്ചൊരു നിഗമനത്തിൽ എത്തണമെങ്കിൽ ശംഖുവിന് ബോധം തെളിയണം. അതുവരെ ക്ഷമിക്കുക. അപകടത്തെ തുടർന്ന് അരമണിക്കൂർ ചോര വാർന്ന് റോഡിൽ കിടന്നു എന്നൊക്കെ ഉള്ളത് ഭാവന മാത്രമാണ്. അതും ചികിത്സ വേണ്ട മറ്റൊരു മനോഭാവമാണ്. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ 1.5 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പം കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ സുഖം പ്രാപിക്കുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വേണ്ടത് ദുരൂഹത തിയറിയല്ല, പ്രാർത്ഥനയാണ്, ആത്മവിശ്വാസമാണ്, ധൈര്യമാണ്. ഇങ്ങനെയായിരുന്നു സന്ദീപ് വചസ്പതിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.